ഹലോ ഫ്രണ്ട്സ്, വിഡ്ലി ഫ്ലോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഞ്ജനാലിയോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈസി ആയിട്ടുള്ള ഒരു ചിരട്ടപ്പുട്ടിൻ്റെ എങ്ങനെ തയ്യാറാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വീട്ടിലെങ്ങനെ ചിരട്ടപ്പുട്ട് തയ്യാറാക്കിയെടുക്കാം, നമുക്ക് വെറൈറ്റി ആയിട്ട് പൊട്ടൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന ഒരുപോലെ പുട്ടായ നമുക്ക് എന്താ ഒരു ഇഷ്ടക്കുറവൊക്കെ തോന്നില്ലേ. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ചിരട്ടപ്പുട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെയാണ് പൊട്ടിരിക്കുന്നത് എന്നൊക്കെ ചെയ്തെടുക്കുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത്, എല്ലാവരും മുഴുവനായിട്ട് കാണുക. അപ്പോൾ എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചിരട്ടപ്പുട്ട് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് മാവ് ഒന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ എത്ര വേണോ നമുക്ക് മാവ് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് മാവാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് മാവാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചായക്കപ്പിലൊക്കെ 2 കപ്പ് മാവാണ് ഞാനിപ്പോൾ ഇവിടെ അളന്നെടുത്തിരിക്കുന്നത്. ഗോതമ്പ് മാവാണ്. നിങ്ങൾക്ക് അരിമാവ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ അരിമാവാണെങ്കിൽ വറുത്തൊന്നും കൊടുക്കണ്ട. ഇപ്പോൾ ഗോതമ്പ് മാവാണെങ്കിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നത് വളരെ ടേസ്റ്റി ആവും. പുട്ട് നല്ല ടേസ്റ്റ് ആവാൻ ഹെൽപ്പ് നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു നല്ല മണവും കിട്ടും. ഇങ്ങനെ വറുത്തെടുത്തിട്ട് പുട്ട വയ്ക്കുമ്പോൾ നല്ലൊരു മണമായിരിക്കും. ഗോതമ്പ് മാവ് നമ്മൾ കവർ മാവ് വാങ്ങുവാണെങ്കിൽ പോലും നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ഇതുപോലൊരു ചിനിച്ചട്ടി നമുക്ക് അടുപ്പിലേക്ക് വെച്ചുകൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് തേങ്ങപ്പുട്ടിന് വേണ്ടി ചെറുകി എടുത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു അധികം അടി കട്ടിയില്ലാത്തൊരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അടി കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഇപ്പോൾ വറുക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ചീനിച്ചട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടിയുള്ള കട്ടിയുള്ള ചീനിച്ചട്ടി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതെടുത്ത് കൊടുക്കുക. അപ്പം അധികം പെട്ടെന്നൊന്ന് അടി പിടിക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ചീനിച്ചട്ടിയാണെങ്കിൽ നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡിൽ നിന്നും ഇങ്ങനെ നന്നായിട്ട് വറുത്തിട്ടെടുക്കുക. ഇങ്ങനെ ഇത് വറുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. നന്നായിട്ട് വറുത്തെടുക്കുമ്പോൾ നല്ല മൂത്തൊരു മണം വരും. അപ്പോഴേക്ക് മാത്രം നമുക്ക് മാറ്റി കൊടുത്താൽ മതി. അടിയൊന്നും കരിയാണ്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം. നല്ല മണമാണ് ഈ സമയത്ത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതുകൊണ്ട് നമ്മൾ പുട്ട വെച്ചാൽ പുട്ടിന് നല്ലൊരു മണമായിരിക്കും. നമ്മൾ സാധാ വെറുതെ പുട്ട വെച്ചിരിക്കുന്ന എടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഒന്ന് വറുത്തിട്ടെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട. നമുക്ക് ഒരു 5-6 മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. പിന്നെ ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്, ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഇതുപോലെ ഒരു കുക്കറിൽ ഒരു പകുതി കുക്കർ വെള്ളം വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഗ്യാസ് കത്തിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ പുട്ടവച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. തീ കുറച്ച് വെച്ചാൽ മതി, അത് അവിടെ നിന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. നമ്മളിതുപോലെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചിരട്ടയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ വേറെ മോൾഡോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് പുട്ട് കുഴച്ചിട്ടെടുക്കാം. ഇതുപോലെ നന്നായിട്ട് സൈഡിൽ നിന്നൊക്കെ ഉപ്പ് എല്ലാ സ്ഥലത്തേക്കും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എത്ര വെള്ളമാണോ ആവശ്യം അതനുസരിച്ച് ഒന്ന് കുഴച്ചിട്ടെടുക്കാം. തീ കുറച്ച് വെച്ച് കൊടുത്ത് നമുക്ക് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ കുറേച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മളിതുപോലെ പുട്ടിന് മാവ് കുഴച്ചെടുക്കാൻ. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. ചപ്പാത്തിക്കൊക്കെ മാവ് കഴിക്കുമ്പോൾ ഒരുമിച്ച് ഒരിക്കലും വെള്ളം ചേർക്കരുത്. ചെറുത് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം എല്ലാ സ്ഥലവും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പുട്ടക്ക് മാവ് കുഴിക്കുമ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ കുഴയ്ക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഒരുപാടങ്ങ് കട്ട കെട്ടിപ്പോവും. അങ്ങനെയൊന്നും ചെയ്യരുത്. കുറേച്ച് തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ സോഫ്റ്റ് പുട്ട് നമുക്ക് കിട്ടും. അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് പുട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. മാവ് ഇനി ഇതായി ഞാനിവിടെ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. നമ്മുടെ പുട്ടിന് ആവശ്യത്തിനാണ്. ചിരട്ടപ്പുട്ടുണ്ടാക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് തേങ്ങ ഉപയോഗിക്കുക, എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പം ഈ ചിരട്ടാണ്ടോ ഇത് കണ്ണ് പൊപ്പിച്ചിട്ട് എടുത്തിട്ടുള്ള ചിരട്ടയാണ്. ഇത് നമുക്ക് പുട്ടുണ്ടാക്കാൻ കറക്റ്റായിട്ടുള്ള ചിരട്ടയാണ്. അപ്പം ഞാനിത് നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഞാനിത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കഴുകിയിട്ടെടുത്തു. ഇതിലേക്ക് ഞാൻ ഒരു 1.5 ടീസ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. തേങ്ങ ഒരുപാട്
ഒരുപാടുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഇതിന് പുട്ടിൻ്റെ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് കണ്ട ഇത് നല്ല തരിതരി പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മാവാണ്. ഒരുപാട് അങ്ങ് കട്ട പിടിച്ച് അങ്ങനത്തെ മാവ് അങ്ങനെ കുഴച്ചെടുക്കരുത്. വെള്ളം കുറച്ച് യൂസ് ചെയ്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ വീണ്ടും രണ്ടാമത് ലെയർ കുറച്ച് തേങ്ങ കൂടെ വെച്ചുകൊടുത്തു. അതിനുശേഷം അതിൻ്റെ പുറത്തേക്ക് വീണ്ടും കുറച്ച് മാവ് ചേർത്ത് കൊടുത്തു. ഒത്തിരി തേങ്ങ ഇടുന്നത് പുട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുമാത്രമല്ല ചിരട്ടപ്പുട്ട് ചിരട്ടയിൽ ചെയ്തെടുക്കുന്നതായതുകൊണ്ട് അതിൻ്റെ ഒരു ചിരട്ടയിലിരുന്ന് കുക്കാവുന്നതിൻ്റെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ മോൾഡ് കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ ഇങ്ങനത്തെ സാധാ സിമ്പിളായിട്ടുള്ള മെത്തേഡൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് വളരെ ടേസ്റ്റി ആയൊരു ഡിഷാണ്. നമ്മൾ ഇപ്പോൾ എന്തോ നമുക്ക് നൊസ്റ്റാൾജിക് ഫീലിംഗ് ഒക്കെ വരുന്ന ഒരു ഡിഷാണല്ലേ ഈ ചിരട്ടപ്പുട്ട്. അതുപോലെ തന്നെ നമ്മുടെ മുളയിൽ അവയ്ക്കുന്ന പുട്ട് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അതിനുപകരമൊക്കെ ഇപ്പോൾ നമ്മൾ മോൾഡാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തെടുക്കാമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതുപോലെ ചിരട്ടപ്പുട്ടൊക്കെ ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുക. ഇങ്ങനെയാണ് നല്ല ഒതൻറ്റിക് റെസിപ്പി എന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. നമ്മുടെ ചിരട്ടയിൽ തന്നെ പുട്ട് അവച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നീ ഒരു 6 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ ആവി വന്നു തുടങ്ങും. എന്നാലും നമ്മളൊരു കുറച്ച് സമയം കൂടെ ഒന്ന് ആവി കയറ്റിയെടുക്കുക. എന്നാലേ ഫുള്ളൊന്ന് വെന്തിട്ട് കിട്ടത്തുള്ളൂ. ഒരു 8-10 മിനിറ്റ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചിരട്ടപ്പുട്ട് ഇവിടെ തയ്യാറായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റാണ്. നമുക്ക് പഴമോ അല്ലെങ്കിൽ പയറ് പപ്പടം എന്ത് കറിയുടെ ഈവൻ ചിക്കൻ്റെ കൂടെ പോലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. മുട്ടക്കറി എന്തിൻ്റെ കൂടെ ആയാലും. അപ്പോൾ ചിരട്ടപ്പുട്ട് ഗോതമ്പ് മാവിൽ തന്നെ മാത്രമൊന്നുമല്ല നമുക്ക് ചിരട്ടപ്പുട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്, നമുക്ക് നമ്മുടെ അരിമാവിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ചിരട്ടപ്പുട്ട് കിട്ടും. എല്ലാവരും കുഴയ്ക്കുമ്പോഴും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മാവ് വെള്ളം കുറച്ച് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് കൂടുതൽ സമയം വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരുപാട് സമയം വയ്ക്കേണ്ട, ഒരു 8-10 മിനിറ്റിനകത്ത് വെച്ച് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് വെള്ളം കയറ്റരുത്, ആവിയൊന്നും കയറ്റരുത്. അപ്പോൾ അതേ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്, ഏകദേശമൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയൊരു 2-3 മിനിറ്റ് കൂടി വെച്ചതിന് ശേഷം നമുക്കിത് എടുത്തു കൊടുക്കാവുന്നതാണ്. കുക്കറിൽ നിങ്ങളുടെ പകുതിയിൽ അടുപ്പിച്ച് വെള്ളം വയ്ക്കുക. കാരണം നമുക്ക് ബാക്കിയുള്ള പുട്ടും ചേർത്ത് കൊടുക്കണം. നമ്മൾ വിസിൽ വയ്ക്കേണ്ട, വിസിൽ ഇളക്കിയിട്ട് ആണ് അതിൽ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോഴത്രയും വെള്ളം വെച്ച് കൊടുക്കുന്നത് നമ്മൾ എത്ര പുട്ടെടുക്കുന്നു എത്ര പുട്ട് അവിക്കുന്നു അതനുസരിച്ച്. അപ്പോൾ നിങ്ങളുടെ അകത്ത് നമ്മുടെ ആ ബാറങ്ങ് ഒരു കുക്കറിനകത്തൊരു ബാറില്ലേ, അത് മാറ്റിക്കൊടുത്താൽ നമുക്ക് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാന്നാണ്. അപ്പോൾ ഞാൻ കുറച്ചല്ലേ വയ്ക്കുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ബാറ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും ഞാൻ 3-4 കുറ്റി പുട്ടിനാണ് നമുക്ക് വരുന്നത്. അത്രയും ചെയ്തെടുക്കാനുള്ള വെള്ളം അതിനകത്തുണ്ടായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ദൈവം ഇവിടെ കുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ആവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. അല്ല നമ്മൾ മോൾഡിൽ മാത്രം ചെയ്തെടുത്താലേ പുട്ട് നന്നായിട്ടാവും അങ്ങനെയൊന്നുമില്ല. അത് ഇതുപോലെ ചിരട്ടയിൽ ചെയ്തെടുത്താൽ മതി. നമ്മുടെ പണ്ടത്തുള്ള ആൾക്കാരൊക്കെ ഇതുപോലെയാണ് പുട്ടവച്ചിരുന്നതൊക്കെ. അപ്പോൾ അതേ ടേസ്റ്റിൽ നമുക്ക് ഇപ്പോഴും കഴിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിൽ കുക്കർ എല്ലാവർക്കും അവൈലബിൾ ആണ്. നമ്മളെല്ലാവരും തേങ്ങ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതുപോലെ ചിരട്ടപ്പുട്ട് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഒരിക്കലും ഉപയോഗിച്ച് തേങ്ങ തന്നെ നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് പിന്നെയും ഉപയോഗിക്കാം. അപ്പോൾ എപ്പോഴും ചിരട്ട അന്വേഷിച്ച് പോകണ്ട. അപ്പോൾ ഇതുപോലെ ചിരട്ടപ്പുട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമത്തിയിട്ട് ജസ്റ്റ് ഒരു തട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ പുട്ട് ഒടയാണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചിരട്ടപ്പുട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള ചിരട്ടപ്പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങളിത് ഉറപ്പായിട്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഒതൻറ്റിക് റെസിപ്പിയാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചിരട്ടയിൽ വെച്ചിട്ടാണ് പുട്ടവച്ചെടുക്കുന്നത്. അതിനൊരു ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ്. നമ്മളിപ്പോൾ പൊതിച്ചോറൊക്കെ വാഴയിൽ തുറന്ന് കഴിക്കുന്ന ഒരു ഫീലില്ലേ, അതുപോലെയാണ് നമ്മുടെ ചിരട്ടയ്ക്കകത്ത് വെച്ച് ചിരട്ടപ്പുട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ സ്റ്റീലിലോ അലുമിനിയം മോൾഡിലോ ഒന്നും അത് ചെയ്തെടുത്താൽ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതും വറുത്ത പുട്ടിൻ്റെ മാവ് കൊണ്ട് വറുത്ത മാവിൽ ഇങ്ങനെ പുട്ട വെച്ചെടുക്കുന്നത് ഒരു വല്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പപ്പടവും പഴമോ അല്ലെങ്കിൽ പയറോ കടലയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ ചിക്കൻ കറിയോ എന്തിൻ്റെ കൂടെ വേണം നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലഞ്ചിനോ അല്ല ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ എന്ത് എപ്പോൾ വേണം നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്കിത് സ്നാക്കായിട്ട് വേണോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ.
അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന രസകരമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.